ഹലോ ഗായ്സ്, നമ്മൾ എന്നൊരു അടിപൊളി കുഴിമന്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കുഴിമന്തിയാണ്. നമുക്ക് ആദ്യം ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ ജീരകം, 2 സ്പൂൺ കുരുമുളക് നമുക്ക് ചെറിയ ജാറിലിട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ജാറിലാണ് ഇട്ട് കൊടുക്കേണ്ടത്, എന്നാൽ മാത്രമേ നല്ല ക്രീമായി വരുള്ളൂ. നമുക്കതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി കേട്ടോ. സാധാ മുളക് പൊടി തന്നെയാണ് കേട്ടോ, ഉണക്കി പൊടിച്ച സാധാ മുളക് പൊടി. പിന്നെ 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി 1 സ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നത്. പിന്നെ 1 കുടം വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി നമുക്ക് അങ്ങനെ തൊളിച്ചിട്ടിട്ടുണ്ട്. ഒരു മുറി ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനൊരു ഒരു വട്ടയായിട്ട് കൊടുക്കാം. വട്ടയും മസാലയും ഒരേ കളറായി. ഇനി നമുക്ക് ചിക്കനിലില്ലേ, ഓ ഇങ്ങനെ അരയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ 12 പീസ് ചിക്കൻ ഉണ്ട് അടുത്തുള്ളത്, അത് കാരണം 12 പീസ് ചിക്കൻ നമ്മൾ വെട്ടിക്കൊണ്ടിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് മസാല ഒന്ന് വരഞ്ഞിട്ട് മസാല തിരുമ്പിക്കൊടുക്കാട്ടോ. നന്നായി വരയണം, ഒരുപാട് വരയാനും പാടില്ല കേട്ടോ, എന്നാൽ പിന്നെ പിഴിഞ്ഞിട്ട് അത് അങ്ങനെ പോകും. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് തീർക്കണം, എന്നാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. നമുക്ക് നന്നായിട്ട് തന്നെ ഞാൻ ഇപ്പം മസാല തിരുമ്പണ പോലെ അതിൻ്റെ ഇടയിലേക്കൊക്കെ വിരലിട്ട് നമുക്ക് നന്നായിട്ട് മസാല തിരുമ്പിക്കൊടുക്കണം, എന്നാൽ മാത്രമേ സെറ്റായി നിൽക്കുകയുള്ളൂ. എന്നാലാണ് അതിൽ നേരെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ നന്നായി മസാല തിരുമ്പിയുടെ ഒരു സൈഡിലേക്ക് വയ്ക്കണം. നമുക്ക് അതേപോലെ തന്നെ അടുത്തത് എടുത്തിട്ടും അതേപോലെ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ അങ്ങനെ എല്ലാ മസാല തിരുമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി 4 സവാള, 1 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം, 5 പച്ചമുളകും കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പച്ചമുളക് മുറിക്കണ്ട കേട്ടോ, മുറിക്കണ്ട നമുക്ക് അങ്ങനെ വട്ടയിലിട്ട് കൊടുക്കുക. നമ്മൾ ഒരു വട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ അടുപ്പിൽ കണ്ടോ ഉണ്ടാക്കണം കുഴിമന്തി. അപ്പോൾ നമ്മൾ ഇനി അടുപ്പിൽ ഇനി പട്ട, കറാമ്പു, ഏലക്കായി, കുരുമുളക്, ജീരകം, മല്ലി ഒക്കെ ഇട്ട് കൊടുക്കണം. മല്ലി അവസാനം ഇട്ട് ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണ്. കടുക് പൊട്ടണ പോലെ അടിപൊളി പൊട്ടും, മറിയാണ്ട് ഫസ്റ്റ് ഇട്ടു അത് ഞാൻ പറഞ്ഞതാണ്. ഉണക്ക നാരങ്ങ ഇടണ്ട കേട്ടോ, ഉണക്ക നാരങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇനി അതിലേക്ക് സവാള നമ്മൾ മുറിച്ച് വെച്ചാൽ 4 സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. 4 സവാള മുറിച്ച് വെച്ചത്, മുളകൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 5 മുളകും നമ്മൾ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ മല്ലിത്തള്ളിയും പുതിനയും കുറച്ചെടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നന്നായിട്ടൊന്ന് ഇതിന് വഴറ്റിയെടുക്കാം, നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം, എന്നാൽ തന്നെ അതിൻ്റെ ഒരു മന്തിക്കുള്ളൊരു കൂട്ട് റെഡി ആവുള്ളൂ. നമ്മൾ ഈ വഴങ്ങാനുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വഴങ്ങാനായിട്ട്. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ പച്ചമണമൊക്കെ ഒന്ന് പോകണം, ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് പോയാൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ മിച്ച് നമുക്ക് കുറച്ച് വഴങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ 2.5 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്, 2.5 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അരി കൊട്ടാനായിട്ടില്ല, കുറച്ചും കൂടി വഴങ്ങിയിട്ട് നമുക്ക് അരി കൊട്ടിക്കൊടുക്കുക. നമ്മുടെ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് വഴങ്ങിയിട്ട്. നമ്മൾ ഇനി നമുക്കിനി അരി ഇതിലേക്ക് കൊട്ടിക്കൊടുക്കുക. നമുക്ക് അരി ഇങ്ങനെ ചടപടയെന്ന് കൊട്ടിക്കൊടുക്കണം, കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാത്രവും കൊട്ടിക്കൊടുത്തു കേട്ടോ, 2 പാത്രവും കൊട്ടിക്കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഈ അരിയും എല്ലാം കൂടി ആവുള്ളൂ. നമ്മൾ അരി കുതിർത്തിയതല്ല, കുറച്ച് നേരം ഒന്ന് വള്ളത്തിലിട്ട് കഴുകിയിട്ട് അങ്ങനെ എടുത്തിട്ട് ഊറ്റ വള്ളമൊന്ന് വറ്റാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. രണ്ട് വള്ളം കുതിർത്താൻ പാടില്ല കേട്ടോ കുഴിമന്തിക്ക് നമ്മൾ വെക്കുമ്പോൾ. അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് റൈസിനൊന്ന് അടിപൊളിയായിട്ട് നളക്കിയെടുക്കുക, എല്ലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പാത്രത്തിൽ കറക്റ്റ് അരിയെടുത്തതിൻ്റെ വള്ളം നിറച്ചിട്ടുണ്ട്, നല്ലൊരു വള്ളം നിറച്ചിട്ടുണ്ട്.
നമ്മൾ അരി എടുത്ത വട്ടയിൽ ഒരു പാത്രം വെള്ളവും പിന്നെ ആ വട്ടയിൽ തന്നെ അരപ്പാത്രം വെള്ളവും ഉണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ രണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നര ഒന്നര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്യണം. നമുക്കിനി ഒരു നാല് നാരങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയിപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ വെള്ളത്തിന് അരിക്ക് ആവശ്യമുള്ള ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു നെറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ പോയി വെച്ചാൽ കിട്ടുന്ന നെറ്റാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ തുറക്കുള്ളൂ. അതുതന്നെ ആദ്യം അത് മേടിച്ചിട്ട് വേണം നമ്മൾ റൈസ് വയ്ക്കാൻ തുടങ്ങാൻ കേട്ടോ. നമ്മൾ നെറ്റ് പുതിയതായത് കൊണ്ട് കുറച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിൽ ചിക്കനൊന്ന് ഒട്ടിപ്പിടിച്ചാണ്ടാവുള്ളൂ. നമുക്ക് സ്കിന്നുള്ള കോഴി കിട്ടിയില്ല, സാധാ കോഴിയാണ് കിട്ടിയത്. അതന്നെ ഇപ്പോൾ സാധാ കോഴി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമുക്കിതിൽ തന്നെ നമുക്കെല്ലാ ചിക്കനും മറിച്ച് വെക്കണം കേട്ടോ. നല്ല പീസുള്ള ഭാഗം മറിച്ച് വെക്കണം. നമ്മൾ ഫോയിൽ പേപ്പർ മേടിച്ചിട്ടുണ്ട്, അലുമിനിയം ഫോയിൽ പേപ്പറല്ലേ, അത് മേടിച്ച് നമ്മൾ ചട്ടി അടിപൊളിയായി ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. അടുപ്പിലായത് കൊണ്ട് നല്ല കനലും ഉണ്ട്. ഇത് നമ്മൾ അതിൻ്റെ മേലെ ഒരു വെയിറ്റും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മൂടി വെച്ചിട്ട്. അതിലും കുറച്ച് ഫോയിൽ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞത് കഴിഞ്ഞു ആവിയൊക്കെ വരാൻ തുടങ്ങി. നല്ല വന്തതിൻ്റെ ഒരു ആവിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വന്ന് പൊട്ടിച്ചു നോക്കി. ചിക്കനൊക്കെ അസലായി വന്നിട്ടുണ്ട്. ഇത് കുലുക്കണ വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോ അറിയാണ്ട് ഡിലീറ്റ് ആയി പോയി. അത് തന്നെ ഉണ്ട് ഇടത്ത്. ഇനി നമുക്ക് ഈ ചോറിനൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളിയായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കനൊക്കെ നമ്മൾ നെറ്റിന്ന് നേരെ എടുത്ത് നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അരിൻ്റെ മേലെ മിക്സ് ചെയ്ത അരിൻ്റെ മേലെ തന്നെ നമുക്കൊന്നും കൂടി വെക്കണം. നമുക്കൊന്നും കൂടി ഒന്ന് വെച്ച് നമുക്ക് അടിപൊളി കനലിട്ടിട്ട് പുകച്ചെടുക്കുക. അടിപൊളി നമ്മൾ കനലെടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നല്ല സ്മോക്ക് വരും. അപ്പം തന്നെ നമ്മൾ അടയ്ക്കണം. അടച്ച് അങ്ങ് തുറന്നു. അടച്ചതിൻ്റെ വീഡിയോയും പോയിട്ടോ ഗൈസ്, അത് കാരണമാണ്, ക്ഷമിക്കണം. ഇനി നമുക്ക് തുറന്നിട്ടുണ്ട്, അടിപൊളി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഡെക്കറേഷൻ ചെയ്യാം. നമുക്ക് കുറച്ച് തക്കാളിയും ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ ഇട്ട് ഉണക്ക നാരങ്ങയൊക്കെ നടി വെച്ച് അടിപൊളിയായിട്ടുണ്ട്. ഒരു ചിക്കൻ പീസും റൈസും കൂടെ എടുത്തിട്ടൊരു പൊടി കൊണ്ട് പൊട്ടിച്ചു. അടിപൊളിയായിട്ടുണ്ട്. മയോണൈസൊക്കെ കൂട്ടി അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.